അന്നൊരു കമ്പ്യൂട്ടർ ഗെയിം ഷോയിൽ വിജയിയായ ഒൻപതാം ക്ലാസ്സുകാരന് സമ്മാനമായി ലഭിച്ചത് ഒരു അസുലഭ മുഹൂർത്തമായിരുന്നു. മോഹൻലാലിനൊപ്പം ഒരു ഡിന്നർ. അന്നത് വലിയ അത്ഭുതമായിരുന്ന കൗമാരക്കാരനായി, പക്ഷേ കാലം അതിലും വലിയ ആകസ്മികതകൾ കരുതി വച്ചിരുന്നു. കാലങ്ങൾക്കിപ്പുറം ആ പയ്യന്റെ ആദ്യ സിനിമ തന്നെ ലാലേട്ടിനൊപ്പമായി എന്നത് രസകരമല്ലേ? ഒരുപക്ഷേ സ്നേഹത്തോടെ ഒരു ന്യൂ ജനറേഷൻ മച്ചാനെ വിളി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം ശ്രീനാഥ് ഭാസി തന്നെ. ഹോമിലെ ആന്റണിയായി എത്തി നമ്മളെ നമ്മളിലേക്ക് തന്നെ നോക്കാൻ പ്രേരിപ്പിച്ച യുവാവ്, അനുപം ഖേറും ജയപ്രദയും ലാലേട്ടനുമൊക്കെ നിറഞ്ഞു നിന്ന പ്രണയം എന്ന സിനിമയിലേക്ക് ഞാൻ നിന്നെ വച്ചൊരു റിസ്ക് എടുക്കുകയാണെന്ന് പറഞ്ഞ് ബ്ലസി ആദ്യമായി പരീക്ഷിച്ച പയ്യൻ, സിനിമയെ സ്നേഹിച്ചും കലഹിച്ചും മുന്നോട്ടു പോയവൻ. കുമ്പളകി നൈറ്റ്സിലെ ബോണിയും വൈറസിലെ ഏറെ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രമായ ഡോക്ടർ ആബിദും മുതൽ ഇന്ന് നമ്മളെല്ലാവരും കയ്യടിയോടെ സ്വീകരിച്ച ഹോമിലെ ആന്റണി വരെ അനായാസമായ വേറിട്ടൊരു അഭിനയശൈലി. കൊതിച്ചത് പാട്ടുകാരനാകാൻ, പക്ഷേ കിരൺ ടി വിയിലെ അവതാരകനായതും റെഡ് എഫ് എം ആർ ജെ ആയതും മുതൽ സിനിമയിലേക്കുള്ള അവിചാരിതമായ എൻട്രി വരെ ശ്രീനാഥ് ഭാസിയുടെ ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. മുന്നിൽ വെളിച്ചമൊന്നും കണ്ടില്ലെങ്കിലും നിങ്ങൾ സ്വപ്നങ്ങൾക്ക് ചെക്കു വിളിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന, പ്രതീക്ഷയോടെ മുന്നേറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ശ്രീനാഥ് ഭാസിയുടെ കഥ കേൾക്കാം. 1988 May 29 ഭാസി രവീന്ദ്രന്റെയും ശശികലയുടെയും മകനായി പള്ളുരുത്തിയിലാണ് ശ്രീനാഥിന്റെ ജനനം. അച്ഛൻ ഗൾഫിലായിരുന്നു, അമ്മ ഒരു പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയും, അനിയൻ ശ്രീകാന്ത് ഭാസി മ്യൂസീഷ്യനാണ്. ശ്രീനാഥ് വളർന്നതൊക്കെ വൈപ്പിനിലാണ്. അതിനാലാകണം സിനിമയിലെ കൊച്ചി ചുവ അദ്ദേഹത്തിന് അനായാസം വഴങ്ങുന്നത്. ചർച്ചിലെ ഗിറ്റാറിസ്റ്റും ഗായക സംഘത്തിലെ പ്രധാനിയുമൊക്കെയായിരുന്നു ശ്രീനാഥ്. ചെറുപ്പം മുതൽ മ്യൂസിക്കിനോട് വല്ലാത്ത കമ്പം. മ്യൂസിക് ബാൻഡുകളിലൂടെ സമ്മാനം നേടിയ പയ്യൻ ഇന്ത്യ മുഴുവൻ തന്റെ മ്യൂസിക് ബാൻഡുകളുമായി ഷോ ചെയ്യുക എന്നത് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെപ്പറ്റി ടെഡെക്സ് ടോക്കിൽ ഒരിക്കൽ ശ്രീനാഥ് തന്നെ പറഞ്ഞത്, എനിക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, അതിൽ മെറ്റൽ ഹെഡായിരുന്നു ഞാൻ. ഒറിജിനൽ പാട്ടുകൾ ചെയ്യണമെന്നതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിലൂടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുക. അങ്ങനെ 3 വർഷങ്ങൾ സംഭവിച്ചു. കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. പക്ഷേ അവസാന വർഷം ഞങ്ങളോട് പറഞ്ഞു, സംഗീതം നല്ലത് തന്നെ, പക്ഷേ ഒരു കോർപ്പറേറ്റ് ജോലി കൂടി വേണം. ഒരു മ്യൂസിക് ബാൻഡ് നടത്തിക്കൊണ്ടുപോവുക എന്നത് നല്ല പണച്ചെലവുള്ള കാര്യമായിരുന്നു. ഇന്നും അതങ്ങനെ തന്നെ. എന്തായാലും ശ്രീനാഥ് ഭാസി എന്ന നടനുണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തായിത്തീരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിനിടയിൽ ഫേസ്ബുക്കിൽ ഒരു സംവിധായകന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് വഴിയാണ് തനിക്ക് ഓഡിഷൻ കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അഭിനയം എന്ന ആഗ്രഹം തലയ്ക്ക് പിടിച്ച ശേഷം ആദ്യമായി പങ്കെടുത്ത ഓഡിഷൻ ശ്യാമപ്രസാദ് സാറിന്റെ ഇലക്ട്രയായിരുന്നു. ആ റോളിന് ഞാൻ ചേരുമായിരുന്നില്ല, അതിനാൽ തന്നെ സെലക്ഷൻ കിട്ടിയില്ല. ഓഡിഷൻ കഴിഞ്ഞപ്പോൾ മുതൽ പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യ ശ്രമം പാളിയെങ്കിലും ഞാൻ ഉറപ്പിച്ചു, എന്തായാലും ഈ ഫീൽഡിൽ പിടിച്ചു കയറും. 6 മാസമായിരുന്നു അതിനുവേണ്ടി ഞാൻ മാറ്റിവെച്ച കാലാവധി. എന്നാൽ ആ സമയത്ത് അച്ഛന് റിസഷന്റെ ഭാഗമായി ഗൾഫിൽ ജോലി നഷ്ടമായി. അച്ഛൻ തിരികെ നാട്ടിലെത്തി. അതോടെ സാമ്പത്തിക ഭദ്രത അത്യാവശ്യമായി വന്നു. കൊച്ചിയിലെ പ്രമുഖ ചാനലിലും റേഡിയോയിലും ആർ ജെയും വി ജെയുമായി ഒരേ ദിവസം ജോലിക്ക് കയറി. അതായിരുന്നു തുടക്കം. ഇതിന്റെ ഇടവേളകളിൽ കോൾ സെന്ററിൽ കൂടി ജോലിക്ക് പോയി. പൈസ ഉണ്ടാക്കുക, അതായിരുന്നു പ്രധാന ലക്ഷ്യം. ഓരോ മണിക്കൂർ ഇടവിട്ടായിരുന്നു ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഓഫീസ്, ഉച്ചയ്ക്ക് ചാനൽ, വൈകുന്നേരം റേഡിയോ. സത്യം പറഞ്ഞാൽ ആദ്യം ഈ ചാനലിലെ അവതാരകനാകുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷേ എനിക്കും അതുതന്നെ ചെയ്യേണ്ടി വന്നു. അതാണ് ജീവിതം. ഒരിക്കൽ നമ്മുടെ ആർ ജെ മാത്തുക്കുട്ടി ശ്രീനാഥ് ഭാസിയുമായുള്ളൊരു ഇന്റർവ്യൂവിൽ ഒരുമിച്ച് ജോലി ചെയ്ത കാലത്തെക്കുറിച്ച് തമാശയായി പറഞ്ഞത് ഇങ്ങനെയാണ്, റെഡ് എഫ് എമ്മിന്റെ ചരിത്രത്തിലെ തന്നെ കുരുത്തം കെട്ടൊരു പയ്യനെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഹെഡ് ആദ്യം ഓർക്കുന്നത് ഇദ്ദേഹത്തെയായിരിക്കും. ഇന്നിതാ അദ്ദേഹം തന്നെ കൂട്ടത്തിൽ നിന്ന് സെലിബ്രിറ്റിയായി സിനിമാ നടനായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നു. എന്തായാലും ഫോർ ദി പീപ്പിൾ ഫെയിം അരുണാണ് കിരൺ ടി വിയിൽ വർക്ക് ചെയ്യുന്നതിനിടെ ബ്ലസ്സി പുതുമുഖങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്നും നീ ഒന്ന് ഫോട്ടോ മെയിൽ ചെയ്യെന്നും പറയുന്നത്. പ്രണയമെന്ന മോഹൻലാൽ, ജയപ്രദ, അനുപം ഖേർ എന്നിവർ ഒരുമിച്ച അമൂല്യമായ ചിത്രം. ആ ലെജൻഡുകൾക്കിടയിലാണ് ഒരു ന്യൂ കമറെ ബ്ലസ്സി പരീക്ഷിക്കുന്നത്. ഒരുപക്ഷെ തുടക്കക്കാരന് കിട്ടാവുന്ന നല്ലൊരു അവസരം. ഓഡിഷനിലൂടെയായിരുന്നു ശ്രീനാഥ് പ്രണയം എന്ന സിനിമയിലേക്ക് എത്തുന്നത്, അനുപം ഖേറിന്റെ കൊച്ചുമകളുടെ കാമുകൻ. അന്ന് ബ്ലസ്സി പറഞ്ഞത് ശ്രീനാഥിനെ വെച്ച് ഞാനൊരു റിസ്ക് എടുക്കുകയാണെന്നാണ്. ശരിയാണ്, അത് റിസ്ക് തന്നെയായിരുന്നു. നിരവധി തവണ ഷോട്ടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അഭിനയത്തിലെ എന്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു. സിനിമ പുറത്തിറങ്ങിയപ്പോൾ നിരവധി റെസ്പോൺസ് ലഭിച്ചു. അതുവരെ തന്റെ മകൻ സിനിമയെന്നും പറഞ്ഞ് നടക്കുന്നതിനെ ഭയത്തോടെ കണ്ട അച്ഛൻ അവിചാരിതമായി മകനും അനുപം ഖേറും ഒന്നിച്ചഭിനയിക്കുന്നത് കാണാനിടയായി. പിൽക്കാലത്ത് അച്ഛന് അനുഭവം പങ്കുവെച്ചതെല്ലാം ശ്രീനാഥിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷങ്ങൾ തന്നെ. എന്നാൽ ഇതൊന്നും സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇടങ്ങളിൽ ശ്രീനാഥിനെ എത്തിച്ചില്ല. ആദ്യകാലത്ത് സിനിമ വേണ്ടെന്ന് വെക്കാൻ വരെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. കുറെ നാളുകൾ പടമൊന്നുമില്ലാതെ മാനസികമായ സമ്മർദ്ദ ഘട്ടങ്ങളിലൂടെ ശ്രീനാഥ് കടന്നുപോയിട്ടുണ്ട്. താഴ്ത്തപ്പെടലുകളും വേർതിരിവുകളും അസൂയയും ഒക്കെ കലർന്ന കൈപ്പേറിയ അനുഭവങ്ങൾ.
കരിയറിന്റെ ആദ്യ നാടുകളിൽ അതേറെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സിനിമയോട് ഗുഡ് ബൈ പറഞ്ഞാലോ എന്ന് പോലും ആലോചിച്ചു. സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടിയ ശ്രീനാഥ് ആദ്യമായി സ്ക്രീനിൽ നല്ലൊരു വേഷത്തിലെത്തുന്നത് 22 ഫീമെയിൽ കോട്ടയത്തിലാണ്. സിനിമയാണ് തന്റെ വഴിയെന്ന് ശ്രീനാഥ് ഉറപ്പാക്കുന്നത് പോലും ആഷിക് കപൂറിനൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ്. അതോടെ ആർ ജെ ജോലി റിസൈൻ ചെയ്തു. ആദ്യ ഓഡിഷനിൽ ശ്യാമപ്രസാദ് നിരസിച്ചെങ്കിലും അരികെ എന്ന തന്റെ ചിത്രത്തിൽ അദ്ദേഹം ആ പയ്യനെ തിരികെ വിളിച്ചു. ഉള്ള ജോലിയും കളഞ്ഞ് സിനിമയെന്ന ഉറപ്പില്ലാത്തൊരു ജോലിയിലേക്ക് പോയ മകനെ പറ്റിയുള്ള ആദി അമ്മയ്ക്കും അച്ഛനും പക്ഷേ വിട്ടുമാറിയിരുന്നില്ല. അത്രമേൽ സ്വീകാര്യതയുള്ള വേഷങ്ങളൊന്നും ആദ്യകാലത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നുമില്ല. ഒരിക്കൽ ഷൂട്ടിങ്ങിനിടെ അമ്മയുടെ ഒരു ഫോൺ വിളിയെപ്പറ്റി ശ്രീനാഥ് ഭാസി തന്നെ തമാശയായി പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മ, ഞാൻ ഉസ്താദ് ഹോട്ടലിന്റെ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞു. അത് അവസാനിക്കും മുമ്പേ അമ്മയുടെ മാസ് മറുപടി എത്തി. സിനിമയൊക്കെ മതി, വീട്ടിലേക്ക് വാ, ഭക്ഷണം കഴിക്കാം. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് മികവിലേക്കുള്ള ശ്രമകരമായ ഈ യാത്രക്കിടയിലാണ് വിനീത് ശ്രീനിവാസിന്റെ കോളെത്തുന്നത്, ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലേക്ക്. പിന്നീട് ആഷിക് കപൂർ, അൻവർ റഷീദ്, അമൽ നീരദ് എന്നീ സംവിധായകർക്കൊപ്പം നല്ല സിനിമകളുടെ ഭാഗമാകാൻ അതും ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. വലിയവനെന്നോ ചെറിയവനെന്നോ ഒക്കെ ഭേദമില്ലാതെ അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിന്നും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നതെന്നും ശ്രീനാഥ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്റെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ചതുകൊണ്ടും. എന്തായാലും ശേഷം ഹണീബി എന്ന ചിത്രത്തിലെ അബു, ശ്രീനാഥ് ഭാസിയും കൂടെ കൊച്ചി ഭാഷയും ഫ്രീക്കന്മാരായ കുറേ ചങ്ങാതിമാരും പടം പൊളിയാണെന്നോ യുവാക്കളൊക്കെ പറഞ്ഞു. അപ്പോഴും സിനിമ ചില തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്ന കമന്റുകളും ഉണ്ടായി. എന്നാൽ കരിയറിൽ നല്ല വേഷങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് തേടിയെത്തിയിട്ടുണ്ട്. ഡാതടിയായിലെ സണ്ണിയെയും ലൂക്കാച്ചനെയും ഞാൻ ഇങ്ങനെയാണ് ഭായ് എന്ന പാട്ടിനെയും ഒക്കെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഒപ്പം മൈ ലവ് യു ആർ മൈ പഞ്ചസാര എന്ന സ്പെഷ്യൽ സോങ്ങും കോളേജ് ജീവിതത്തിനിടെ തമാശയായി കുത്തിക്കുറിച്ച് പാടി നടന്ന ഗാനമാണത്. അത് ശ്രീനാഥ് ഭാസിയെ വീണ്ടും ശ്രദ്ധേയനാക്കി. ഇടുക്കി ഗോൾഡിലെ വറ്റാക്കുളം എന്ന പാട്ടും പാടിയത് ശ്രീനാഥ് ഭാസി തന്നെ. ഇങ്ങനെ സിനിമയിൽ വ്യത്യസ്തമായ വഴികളിലൂടെ വളർന്ന അദ്ദേഹത്തിന് സിനിമയിലെ പ്രണയത്തിനപ്പുറം ജീവിതത്തിലും ഒരു പ്രണയകഥ പറയാനുണ്ട്. 10 വർഷത്തോളം സുഹൃത്തുക്കളായിരുന്നവർ, വീഡിയോ ജോക്കി ആയിരുന്ന കാലത്ത് ശ്രീനാഥിന്റെ മിക്ക പ്രോഗ്രാമുകളുടെയും പ്രൊഡ്യൂസറായിരുന്ന റീതു എന്ന തിരുവനന്തപുരത്തുകാരി. 2016 ഇവരുടെ വിവാഹം. ഇന്ന് പറവ, വൈറസ്, കപേള, കുമ്പളങ്ങി നൈറ്റ്സ്, അനുരാഗ് കരിക്കിൻ വെള്ളം, റാണി പത്മിനി തുടങ്ങിയ ഒരുപിടി പരീക്ഷണ ചിത്രങ്ങളിലെ മികവുറ്റ കഥാപാത്രങ്ങൾ, ശ്രീനാഥ് ഭാസി എന്ന നായകനെ മാറ്റി പരീക്ഷിക്കാൻ സംവിധായകരും ധൈര്യപ്പെട്ടു തുടങ്ങി എന്നതാണ് സത്യം. സൈഡ് റോളുകളിൽ നിന്നും നല്ല ക്യാരക്ടർ റോളുകളിലേക്ക്, അവിടെ നിന്നും നായക വേഷങ്ങളിലേക്ക്, അങ്ങനെ കടന്നുപോകുന്നൊരു യാത്ര. ഹോമിലെ മൂത്ത മകനെ അസാധ്യമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഈ കോവിഡ് കാലത്തും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു നവാഗത സംവിധായകന്റെ ആശങ്കകളും നിലനിൽപ്പിന്റെ രാഷ്ട്രീയവും പ്രതിസന്ധിയും മനോഹരമായി അവതരിപ്പിച്ച ഹോമിലെ ആന്റണിയായി തിളങ്ങി നിൽക്കുന്ന ശ്രീനാഥ് ഭാസി ആ അഭിനയ ജീവിതത്തിൽ ഇനിയും മികച്ച കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. നമുക്കും ആശംസകൾ നേരാം. സ്ക്രീൻ